ലോകം മുഴുവൻ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ സംസ്ഥാനത്ത് UDFും പ്രതിപക്ഷവും പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയും കാണാനില്ല. അവർ എവിടെ പോയി? പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തല മഷിയിട്ട് നോക്കിയാൽ പോലും കാണുന്നില്ല. ഇനി വല്ല കവടി നിരത്താൻ പാഴൂർ പടിക്കൽ വല്ലതും പോയി കണ്ടെത്തുന്നെങ്കിലേ ഉള്ളൂ. കൊറോണയെ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും സർക്കാരും വിവിധ പദ്ധതികളുമായി മുന്നിട്ടിറങ്ങുമ്പോൾ അതിനെ പിന്തുണയ്ക്കാൻ അല്ലെങ്കിൽ അതിനെ പിന്തുണച്ച് തോളോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ ഇവരെ ഒന്നും കാണാനേയില്ല. ഞാനെന്ന് പറഞ്ഞില്ലേ നാമനാരായണ എന്ന നിലപാടിലാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹം കുടുംബത്തോടൊപ്പം സ്വന്തം വീട്ടിൽ വെക്കേഷൻ ആഘോഷിക്കുന്ന തിരക്കിലാണ്. ഇത് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ശരിയാണോ? കഴിഞ്ഞ പ്രളയ ദുരിത സമയത്ത് ദുരിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ മുഖ്യമന്ത്രിയോടൊപ്പം ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചത് നാം എല്ലാം കണ്ടതാണ്. അതേസമയം ഇപ്പോൾ മുഖ്യമന്ത്രിയോടൊപ്പം എന്തേ പ്രതിപക്ഷ നേതാവിനെ കാണാത്തത്? കൊറോണയെ പേടിച്ചായിരിക്കും. അന്ന് ജനങ്ങളെ പേടിച്ച് മുഖ്യമന്ത്രിയോടൊപ്പം അല്ലെങ്കിൽ സർക്കാരിനോടൊപ്പം നിന്നിരുന്നുവെങ്കിൽ ഇന്ന് കൊറോണയെ പേടിച്ച് വീട്ടിലിരിക്കേണ്ട സ്ഥിതിയാണ് രമേശ് ചെന്നിത്തലയ്ക്കും പ്രതിപക്ഷ നേതാക്കൾക്കുമുള്ളത്. പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും അഭിപ്രായങ്ങളും ആഹ്വാനങ്ങളും സ്വീകരിച്ച് വിശ്വസ്ത വിധേയനായി വീട്ടിലിരുന്ന് പറ്റുമെങ്കിൽ സർക്കാരിൻ്റെ വിശ്വസ്ത വിധേയൻ എന്ന ഒരു ബഹുമതി കൂടി അല്ലെങ്കിൽ ഒരു അവാർഡ് കൂടി തരപ്പെടുത്തിയെടുക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയും. കാരണം വീടിന് പുറത്തിറങ്ങാതെ അദ്ദേഹം എല്ലാ നിബന്ധനകളും എല്ലാ നിയമങ്ങളും പാലിച്ച് വീടിനുള്ളിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണല്ലോ. സർക്കാർ പറഞ്ഞത് ഞങ്ങളനുസരിച്ചുവെന്ന് പറയുകയും ചെയ്യാം. സർക്കാരിൻ്റെ വിലക്ക് ലംഘിച്ച് പുറത്തിറങ്ങി ഞങ്ങളായിട്ട് ആർക്കും രോഗം പകർത്താൻ ഇടയാകില്ലല്ലോ എന്നോർത്ത് ആശ്വസിക്കുകയും ചെയ്യാം. മാത്രമല്ല ഈ നല്ല അനുസരണയ്ക്ക് കേരള സർക്കാരിൻ്റെ മാത്രമല്ല വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ വരെ ഒരു അവാർഡിന് ശ്രമിക്കുകയും ചെയ്യാം. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആദ്യം മുതലേ സർക്കാരിനെ വിമർശിച്ച ഒരാളാണ് രമേശ് ചെന്നിത്തലയും അതുപോലെ UDFും പ്രതിപക്ഷ നേതാക്കളും. സർക്കാർ എന്ത് പ്രതിരോധ പ്രവർത്തനം നടത്തിയാലും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെയും ആരോഗ്യവകുപ്പ് മന്ത്രിയും നിശ്ചിതമായി വിമർശിക്കുന്ന നിലപാടാണ് നിയമസഭയിലും അതുപോലെ പുറത്തും അവരുടെ പ്രവർത്തനങ്ങൾ. വിമർശിക്കാൻ വേണ്ടി മാത്രമാണ് അവർ സമയം കണ്ടെത്തിയതും. കൊറോണ പ്രതിരോധ പ്രവർത്തനത്തിൽ ലോകം മുഴുവൻ കേരള സർക്കാരിനെ പ്രകീർത്തിച്ചപ്പോഴാണ് വിമർശിക്കാൻ വേണ്ടി മാത്രം വാതുറന്ന് അതിന് സമയം കണ്ടെത്തിയ പ്രതിപക്ഷ നേതാവിനെയും UDFനെയും നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുപോലെ കൊറോണ പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങളും മറ്റുമായി DYFIയും ഒക്കെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ യൂത്തന്മാരെവിടെ പോയി? യൂത്തന്മാർക്കും രമേശ് ചെന്നിത്തലയുടെ രോഗം തന്നെയാണോ? കൊറോണയെ പേടിച്ച് അവരും വീടുകളിൽ ഒളിച്ചിരിക്കുകയാണെന്നാണ് കിട്ടിയ റിപ്പോർട്ടുകൾ. പുതിയ ഒരു നേതൃത്വത്തെ കേന്ദ്രത്തിൽ നിന്നും കെട്ടിയിറക്കിയ പുതിയ നേതൃത്വമാണ് യൂത്തന്മാരുടെ നേതൃത്വം. ആ പുതിയ നേതൃത്വം വന്നിട്ട് പോലും അവർ ജനങ്ങളിൽ നിന്നും ഓടി ഒളിച്ച് വീടുകളിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നത് അവകാശം തന്നെയാണ്. ഏതായാലും ജനങ്ങൾക്ക് മനസ്സിലായി, എന്നും എപ്പോഴും ജനങ്ങളോടൊപ്പം ഇടതുപക്ഷ സർക്കാരും LDFും മാത്രമേ കാണുകയുള്ളൂ എന്ന്. കുറേ ദിവസങ്ങൾക്ക് ശേഷം രമേശ് ചെന്നിത്തല ഒന്ന് വായ് തുറന്നത് ദിവസക്കൂലിക്കാർക്ക് 1000 രൂപ വീതം കൊടുക്കണം എന്ന് പറയാൻ മാത്രമാണ്. ഇതുവരെയും സർക്കാരിനെ വിമർശിക്കാൻ വേണ്ടി മാത്രം വായ് തുറന്നിട്ടുള്ള അല്ലെങ്കിൽ അതിനുവേണ്ടി സമയം കണ്ടെത്തിയിട്ടുള്ള രമേശ് ചെന്നിത്തലയും UDFും അല്ലെങ്കിൽ പ്രതിപക്ഷവും ജനങ്ങളിൽ നിന്ന് ഓടി അകന്നിരിക്കുകയാണ്. കൊറോണ മൂലം അവർ എത്രത്തോളം ഓടി അകലാമോ ജനങ്ങളിൽ നിന്ന് അത്രത്തോളം ഓടി അകന്നിരിക്കുകയാണ്. ഇതിന് നന്ദി പറയേണ്ടത് കൊറോണയുടെയാണ്. ഏതായാലും രമേശ് ചെന്നിത്തല ഒരു മുൻകൂർ ജാമ്യം തന്നെ നിയമസഭയിൽ എടുത്തിരുന്നു. സർക്കാരിന് സ്തുതിപാടലും ക്ലീൻ ചിറ്റ് എഴുതി കൊടുക്കലുമല്ല പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ കരുതലിന് ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ അതായത് മുഖ്യമന്ത്രിയുടെ ഒരു കരുതലിന് ഒരു ഉദാഹരണം കൂടി. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി 1 PM വയനാട് കർണാടക അതിർത്തിയിലെ കാടിൻ്റെ കൂരിരുട്ട് ഹൈദരാബാദിൽ നിന്നുള്ള ഒരു മലയാളി സംഘത്തെ ഭീതിയിലാഴ്ത്തി. വാഹനം തോൽപ്പെട്ടി ചെക്ക് പോസ്റ്റ് വരെയുള്ളൂ, കോഴിക്കോട്ട് എത്തേണ്ടതാണ്. ഹൈദരാബാദിലെ ടാറ്റ കൺസൾട്ടൻസിയിൽ ബിസിനസ് എക്സിക്യൂട്ടീവും പുതിയറ സ്വദേശിനിയുമായ ആതിര ഗൂഗിളിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നമ്പർ എടുത്ത് വിളിച്ചു. മരതലക്കിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ശബ്ദം. വഴിയിൽ ഒറ്റപ്പെട്ടു പോകുമോ എന്ന പേടിയിൽ ആതിരയുടെ ശബ്ദം ഇടറിയിരുന്നു. പേടിക്കേണ്ട മോളെ, പരിഹാരമുണ്ടാക്കാം എന്ന് മുഖ്യമന്ത്രിയുടെ ദൃഢമായ മറുപടി.
ആതിരയ്ക്കൊപ്പം ജോലി ചെയ്യുന്ന തീർത്ഥ, അഞ്ജലി, കൃഷ്ണ തുടങ്ങി മൂന്ന് പെൺകുട്ടികളും ഒരു പുരുഷനും അടങ്ങുന്ന സംഘം അവരവരുടെ വീട്ടിലെത്തും വരെ അവർക്കൊപ്പമുണ്ടായിരുന്നു ആ കരുതൽ. കോവിഡ് പശ്ചാത്തലത്തിൽ നിയന്ത്രണം കടുപ്പിച്ചതിനാലാണ് സംഘം നാട്ടിലേക്ക് വരാനൊരുങ്ങിയത്. DYFI കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം MM സുഫീഷ് യാത്രാനുമതിക്കായി ഡെപ്യൂട്ടി കളക്ടർ CBiju നെ ബന്ധപ്പെട്ടു. അദ്ദേഹം തെലങ്കാന സർക്കാരിൽ നിന്ന് റോഡ് യാത്രയ്ക്ക് അനുമതി വാങ്ങി. ട്രാവലറിൽ രാവിലെ തന്നെ ഈ സംഘം യാത്ര തുടങ്ങി. ബാഗപ്പള്ളി എത്തിയപ്പോൾ തിരിച്ചു പോകണമെന്ന നിർദ്ദേശം വന്നു. വീണ്ടും ഡെപ്യൂട്ടി കളക്ടർ ഫോൺ വഴി ഇടപെട്ടു. അരമണിക്കൂർ ചർച്ചയ്ക്ക് ശേഷം മറ്റൊരു റോഡ് വഴി യാത്രയ്ക്ക് അനുമതി കിട്ടി. ബംഗളൂരിനടുത്തെത്തിയപ്പോഴാണ് രാജ്യം മുഴുവൻ ലോക്ക്ഡൗണായുള്ള പ്രഖ്യാപനം വന്നത്. തിരിച്ചുള്ള യാത്ര ബുദ്ധിമുട്ടാവുമെന്നതിനാൽ കേരള അതിർത്തി വരെ ഉണ്ടാകൂ എന്ന് ഡ്രൈവർ അറിയിച്ചു. മറ്റൊരു വാഹനത്തിന് ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല. തുടർന്നാണ് മുഖ്യമന്ത്രിയെ വിളിച്ചത്. അദ്ദേഹം വയനാട് SPയുടെയും കളക്ടറുടെയും നമ്പർ ആതിരയ്ക്ക് കൊടുത്തു. മുഖ്യമന്ത്രി പറഞ്ഞ പ്രകാരം വിളിക്കുകയാണെന്ന് അറിയിക്കാനും പറഞ്ഞു. SPയെ വിളിച്ച് അരമണിക്കൂറിനുള്ളിൽ മറ്റൊരു ട്രാവലർ എത്തി. ഓരോരുത്തരുടെയും വീടുകളിൽ അവരെ എത്തിച്ചു. വീട്ടിലെത്തിയ ശേഷവും ആതിര ഫോണെടുത്ത് മുഖ്യമന്ത്രിയെ വിളിച്ചു. മുഖ്യമന്ത്രി ഫോൺ അറ്റൻഡ് ചെയ്തതിന് ശേഷം ആതിരയോട് പറഞ്ഞു, 14 ദിവസം വീട്ടിൽ തന്നെ കഴിയണം മോളെ എന്ന്. തിരക്കിനിടയിലെ ആ കരുതലും പെരുവഴിയിൽ അകപ്പെട്ടു പോകാതെയുള്ള രക്ഷയും ഇതെല്ലാം ഓർത്ത് ഇന്ന് ആ 14 കുടുംബങ്ങൾ നന്ദി പറയുകയാണ്. അതോടൊപ്പം പ്രാർത്ഥനയും.